വൈവിധ്യങ്ങളായ ഡയമണ്ട് ആഭരണങ്ങളുടെയും വെഡിംഗ് ആഭരണങ്ങളുടെയും കളക്ഷനുകൾ ഒരുക്കി കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കിക്കാട് അവതരിപ്പിക്കുന്നു. ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് വെഡിംഗ് ഫെസ്റ്റ് ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 30 വരെ. വിലമതിക്കാനാവാത്ത ബന്ധം എന്നും അമൂല്യമാണ്. വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന്റെ പൈലിങ്ങിനിടെ സമീപത്തെ വീടിന്റെ മേൽക്കൂര തകർന്നു. പൈലിംഗ് സമീപത്തെ വീടുകളുടെ ബലക്ഷയത്തിന് ഇടയാക്കുന്നതായും പരാതി. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന്റെ പൈലിങ്ങിനിടെയാണ് സമീപത്തെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത്. വെളിയങ്കോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വീട്ടിലകായിൽ മൊയ്തുണ്ണിയുടെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ശനിയാഴ്ച രാവിലെ 11:30 സംഭവം. ലോക്കം ബ്രിഡ്ജിനോട് ചേർന്നാണ് ഇവരുടെ വീടുള്ളത്. ലോക്കം ബ്രിഡ്ജിന്റെ പൈലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചത് മുതൽ തന്നെ ഈ വീടിന് കുലുക്കം അനുഭവപ്പെടാറുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്. വീടിന്റെ ചുമരുകൾക്ക് നേരത്തെ വിള്ളലും രൂപപ്പെട്ടിരുന്നു. ശനിയാഴ്ച വീടിന്റെ മേൽഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു. ഈ സമയം വീടിനകത്തുണ്ടായിരുന്ന ഗൃഹനാഥൻ മൊയ്തുണ്ണിയുടെ തലയിൽ ഓടുവീണ് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോ ഒരു മണിക്കൂർ നേരത്തെ വെളുക്കിണകളിൽ ഞാൻ കുളിച്ച് വന്ന് പുറത്തു വന്ന് ഔത്തിക്ക് കയറുമ്പോഴാണ് കണ്ടത്. ഉമ്മത്തെ ഒരു സൗണ്ട് കിട്ടുക. അപ്പൊ മക്കളൊക്കെ ഔത്തുണ്ടായിരുന്നു. മക്കളൊക്കെ പുറത്താക്കാൻ ഔത്താക്കാൻ വേണ്ടി സെല്ലുക്കാക്കാൻ വേണ്ടി ഞാൻ ഔത്തിക്ക് പോയി. മക്കളെ സൈഡിലാക്കി അപ്പോഴത്തേനും ബുദ്ധി കഴിഞ്ഞിട്ട് തല മൂടി തട്ടി. വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർ ശബ്ദം കേട്ടതോടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പൈലിംഗ് ആരംഭിച്ചതോടെ സമീപത്തെ 6 വീടുകൾ ഭീഷണിയിലാണ്. പൈലിംഗിന്റെ പ്രകമ്പനത്തിൽ പല വീടുകളുടെയും ജനലുകളും പൊട്ടിയിട്ടുണ്ട്. വീട് തകർന്നതിനെ തുടർന്ന് വീട്ടുകാർ വില്ലേജ് ഓഫീസിലും ഇറിഗേഷൻ ഓഫീസിലും വിവരമറിയിച്ചു. പഞ്ചായത്ത് പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. വെളിയങ്കോട് പഞ്ചായത്തില് താവളക്കുളം വാർഡില് നമ്മളെ ചീപ്പ് റെഗുലേറ്റർ തമ്പ്രിഡ്ജ് ഉണ്ടാക്കണ പാടത്തിന്റെ തൊട്ടടുത്തുള്ള വീടാണ്. വീടിന്റെ വീട്ടിലെ കയ്യിലും നേരിട്ട് വീടാണിത്. ഒരു സംഭവം ഓട് വീടാണെങ്കിലും കൂടിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ അവര് വീട് നന്നായി ജർക്ക് ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. നല്ല പൈലിങ്ങിന്റെ സമയത്തൊക്കെ നല്ല ഇളക്കുണ്ടായിരുന്നു അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു രാത്രിയും എന്തായാലും അവര് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല പേടിച്ചിട്ടാണ് ഇതിൽ കഴിയണെന്നാണ്. ഓടുവീടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തകർന്നു വീഴാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും പകലായതുകൊണ്ട് ഇവര് കുട്ടികളും എല്ലാരും ഒന്നാലും സ്കൂളില്ലാത്ത തന്നെ കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാലും എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് ആർക്കും അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ മക്കളൊക്കെ പുറത്തു വന്നു. വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. എന്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായം അവർക്കുണ്ടാവും. എൻ സി വി ന്യൂസ്, മാർജേരി.